ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയാൻ പോണത് ഫുട്ബോളിൽ മൈനസ് പാസ് ഫൗളാവുന്ന സിറ്റുവേഷൻ ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെ മൈനസ് പാസ് കൊടുക്കുമ്പോഴാണ് അത് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ആവുന്നത്. സപ്പോസ് ഫുട്ബോളിൽ മൈനസ് പാസ് വന്നാൽ റഫറി ഒപ്പോണന്റ് ടീമിന് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ആയിരിക്കും അലോട്ട് ചെയ്യുന്നത്. അപ്പം ഈ മൈനസ് പാസ് എങ്ങനെയാണ് റഫറി അത് കണക്കാക്കുന്നത്? ഇറ്റ്സ് എ മൈനസ് പാസ്, അല്ലെങ്കിൽ അത് ഒഫൻസ് ആണോ? അപ്പൊ അത് വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു റഫറീസ് ആസ്പെക്റ്റ് ആണ്. അതായത് ഒരു പ്ലെയർ ഇന്റൻഷനായിട്ട് അയാളെ ഫീറ്റ് ഉപയോഗിച്ച്, അതായത് ആംഗിൾ പാർട്ട് ഉപയോഗിച്ച് പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അത് കൊടുക്കുമ്പോൾ ഗോൾ കീപ്പർ കൈകൊണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ മൈനസ് പാസ്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ട് ചില പ്ലെയേഴ്സ് ഇന്റൻഷനായിട്ട് ഫ്രണ്ടിലോട്ട് കളിക്കാതെ പറ്റാതെ വരുമ്പോൾ ഈ ബോൾ ഗോൾ കീപ്പറിന് തിരിച്ച് പാസ് ചെയ്ത് കൊടുക്കുകയും, പാസ് ചെയ്യുന്ന സമയത്ത് ഗോൾ കീപ്പർ ഇത് കൈകൊണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് മൈനസ് പാസ്. അതിനെയാണ് ഫുട്ബോളിൽ മൈനസ് പാസ് എന്ന് പറയുന്നത്. ആ മൈനസ് പാസിന് ഫുട്ബോളിലെ ഫൗൾസ് ആൻഡ് മിസ്കണ്ടക്റ്റിൽ വരുന്ന സിറ്റുവേഷനിൽ അതിനെ അവാർഡ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക്. ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ആണ് റഫറി എപ്പോഴും മൈനസ് പാസിന് അവാർഡ് ചെയ്യുന്നത്. അതായത് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് എന്ന് വെച്ചാൽ മറ്റൊരു പ്ലെയർ ടച്ച് ചെയ്യാതെ അത് ഒപ്പോണന്റ് പോസ്റ്റിലേക്ക് കയറിയാൽ അത് ഗോളാവില്ല. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ടച്ച് ബൈ അതർ പേഴ്സൺ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദ ഗോൾ പോസ്റ്റ്, എന്നാൽ മാത്രമേ ഒരു ഗോൾ അവാർഡ് ചെയ്യുള്ളൂ. പിന്നെ മൈനസ് പാസ് എങ്ങനെ കൊടുക്കുന്ന പാസ്സാണ് മൈനസ് പാസ്സായിട്ട് കണക്കാന്ന് വെച്ചാൽ, സപ്പോസ് ഒരു പ്ലെയർ ഹെഡ് ചെയ്ത് കൊടുക്കുന്ന ബോൾ, ഇറ്റ്സ് നോട്ട് മൈനസ് പാസ്. ജസ്റ്റിന് കൊടുക്കുന്ന പാസ്, മൈനസ് നോട്ട് മൈനസ് പാസ്. അല്ലെ, അബ്ഡാമൻ കുഴിച്ച് ജസ്റ്റ് തട്ടി കൊടുക്കുന്നു, ജസ്റ്റ് പുഷ് ചെയ്ത് ബോൾ കൊടുക്കുന്നു, അത് മൈനസ് പാസ് അല്ല. തൈസ് വെച്ച് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നു, മൈനസ് പാസ്. നമ്മൾ എപ്പോഴും നമ്മുടെ ആംഗിൾ പാർട്ട്, അതായത് ഫീറ്റ് ഉപയോഗിച്ച് കൊടുക്കുന്ന പാസ്, ഇന്റൻഷനായിട്ട് കൊടുക്കുന്ന പാസ്, അത് ഗോൾ കീപ്പർ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മൈനസ് പാസ്. അത് ഗോൾ കീപ്പറിന് കൈകൊണ്ട് തൊടാൻ പറ്റില്ല, മറിച്ച് ഗോൾ കീപ്പറിന് അത് കാലുകൊണ്ട് ക്ലിയർ ചെയ്ത് കളയാം. പക്ഷെ കൈകൊണ്ട് പിടിച്ചാൽ അത് മൈനസ് പാസ്സായി മാറും. പിന്നെ ഇത് ഇൻസിഡന്റ് എവിടെ വെച്ചാണോ ഗോൾ കീപ്പർ കളക്ട് ചെയ്യുന്നത്, ആ പൊസിഷനിൽ വെച്ച് തന്നെയായിരിക്കും ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് അവാർഡ് ചെയ്യുന്നത്. സെയിം സിറ്റുവേഷൻ ആണ് ത്രോയിനും. സപ്പോസ് ത്രോയിൻ ഒരു ടീം മേറ്റ് അദ്ദേഹത്തിന്റെ ടീമിന്റെ തന്നെ ഗോൾ കീപ്പറിന് ത്രോ എടുത്തു കൊടുത്താൽ ഗോൾ കീപ്പറിന് അത് കൈകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഗോൾ കീപ്പറിന് അത് റിസീവ് ചെയ്യാം, റിസീവ് ചെയ്തിട്ട് കാലുകൊണ്ട് തന്നെ ക്ലിയർ ചെയ്യേണ്ടി വരും. ഗോൾ കീപ്പർ അത് കളക്ട് ചെയ്താൽ എവിടെ വെച്ചാണോ കളക്ട് ചെയ്തത് അവിടെ വെച്ച് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക്. മൈനസ് പാസ് ഇതാണ്, ഒരു പ്ലെയർ ഇന്റൻഷനായിട്ട് അദ്ദേഹത്തിനെ ഫീറ്റ് ഉപയോഗിച്ച് കൊടുക്കുന്ന പാസ് ഗോൾ കീപ്പർ കൈകൊണ്ട് കളക്ട് ചെയ്താൽ ഇറ്റ്സ് കോൾഡ് ആസ് മൈനസ് പാസ്. മൈനസ് പാസിന് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ആണ്. പിന്നെ മൈനസ് പാസിന് ഓഫ് സൈഡ് ഇല്ല. സപ്പോസ് ഒരു പ്ലെയർ കൊടുക്കുന്ന, ഗോൾ കീപ്പറിന് കൊടുക്കുന്ന ഒരു ബോൾ, അപ്പം ഒരു പ്ലെയർ ഓൾറെഡി ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ആ പ്ലെയറിന് ആ ബോൾ കിട്ടി, ആ ബോൾ എടുത്തുകൊണ്ട് അടിച്ചാൽ ഗോളാണ്. കാരണം മൈനസ് പാസ് കൊടുത്ത ബോളാണ്. ആ സമയത്ത് ഒരു അറ്റാക്കർ എടുത്തുകൊണ്ട് അടിച്ചാൽ ഇറ്റ്സ് നോട്ട് ഓഫ് സൈഡ്. അപ്പോൾ മൈനസ് പാസിന് ഓഫ് സൈഡ് ഇല്ല. ഇത് നമുക്ക് ഇനി മൈനസ് പാസ് വന്നാൽ സപ്പോസ് ഡി ഏരിയക്കകത്ത് വെച്ച് വന്നു, അത് എവിടെ വെച്ച് അടിപ്പിക്കും, അപ്പം ബ്ലോക്ക് എവിടെയായിരിക്കും, അതെല്ലാം നമുക്ക് ജസ്റ്റ് ഈ കോർട്ടിലൂടെ ഒന്ന് കാണാം. ജസ്റ്റ് വാച്ച്. സപ്പോസ് ഈ റെഡ് ടീമിലെ ഒരു പ്ലെയറാണ്, റെഡ് ടീമിലെ ഡിഫൻസീവ് പ്ലെയറാണ്. അപ്പോൾ ഈ റെഡ് ടീമിലെ ഡിഫൻസീവ് പ്ലെയർ ഡയറക്റ്റ് ആയിട്ട് പാസ് ഗോൾ കീപ്പറിന് കൊടുക്കുകയാണ്. അപ്പോൾ ഗോൾ കീപ്പർ അത് ഈ ഏരിയ വെച്ച് കൈകൊണ്ട് കളക്ട് ചെയ്താൽ കളക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ അവിടെ വെച്ചായിരിക്കും ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് അവാർഡ് ചെയ്യുന്നത്. സപ്പോസ് ഈ കൊടുത്ത ബോള് ഇവിടെ ഇന്ന് കളക്ട് ചെയ്തു, ഈ ഗോൾ ഏരിയയ്ക്ക് അത് നിന്ന് കളക്ട് ചെയ്തു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ബോൾ എവിടെ വെച്ചാണോ കളക്ട് ചെയ്തത് അവിടെ വെച്ചായിരിക്കും. പക്ഷേ ഈ ഡി ഏരിയയിലായതുകൊണ്ട് ഈ തൊട്ട് മുകളിലത്തെ ഈ ഡി ലൈൻ, അതായത് ഇത് ഡി ഏരിയ ആണ്, ഇവിടെ വെച്ചാണ് സപ്പോസ് ഗോൾ കീപ്പർ കളക്ട് ചെയ്തതെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ഈ ലൈനിൽ വെച്ചായിരിക്കും കിക്ക് അടിക്കുന്നത്. സപ്പോസ് ഗോൾ കീപ്പർ ഇവിടെ വെച്ച് കളക്ട് ചെയ്തു ബോൾ, കിക്ക് കൊടുക്കുന്നത് എപ്പോഴും ഇവിടുന്ന് ആയിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഡിഫൻസീവ് ടീമിൻ്റെ പ്ലെയേഴ്സ് ബ്ലോക്ക് ചെയ്യാം. അതായത് ഇപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഏകദേശം 5.5 meters ഉള്ളൂ. അപ്പം 9.5 meters ആണ് ശരിക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം ചെയ്യുന്നത് ഈ പ്ലെയേഴ്സ് പോയി ഗോൾ ലൈനിൽ പോയി ബ്ലോക്ക് ചെയ്യും. കണ്ടോ, ഇവരെ ബ്ലോക്ക് നിൽക്കുന്നത്, അതായത് ഡിഫൻസ് എപ്പോഴും നിൽക്കുന്നത് ഗോൾ ലൈൻ, ബ്ലോക്ക് ചെയ്യാൻ അവിടെയേ പറ്റൂ. ബാക്കി പ്ലെയേഴ്സ് എല്ലാം ഇത് ഈ ബോളിൽ നിന്ന് എവേ ആയിരിക്കണം. അതായത് ഈ പോസ്റ്റ് അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയ ഡിസ്റ്റൻസ് ഇതാണ്. അപ്പം ഈ അറ്റാക്കിംഗ് പ്ലെയേഴ്സിന് ഇവിടെ വന്നിരുന്ന് കിക്ക് എടുക്കാം.
അതായത് ഈ അവാർഡ് ചെയ്യുന്നത് ഇൻഡയറക്ട് ഫ്രീ കിക്ക് ആണ്. ഒരാളെ ദേഹത്ത് ടച്ച് ചെയ്യാതെ ഈ ബോള് ഗോൾ കയറുകയില്ല. അപ്പം ഈ ഗോൾ ഏരിയ വെച്ചാണ് ഗോൾ കീപ്പർ ബോൾ കളക്ട് ചെയ്തതെങ്കിൽ ആ ടീമിന്റെ ഡിഫൻസ് ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്നത് ഗോൾ ലൈനിലായിരിക്കും. കാരണം മാക്സിമം ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. കിക്ക് എടുക്കുന്നത് എപ്പോഴും ഈ ഗോൾ ലൈനിൽ വെച്ചായിരിക്കും. ഗോൾ കീപ്പർ ബോൾ ഇവിടെ വെച്ച് കളക്ട് ചെയ്താലും ഇത് തൊട്ട് മേളിലുള്ള ഗോൾ ലൈൻ, അതായത് ഗോൾ ഏരിയയുടെ ഗോൾ ഏരിയയുടെ ഈ ലൈനിൽ വെച്ചായിരിക്കും കിക്ക് എടുക്കുന്നത്. അപ്പൊ സപ്പോസ് ഈ പ്ലെയർ, ഒരു ഗോൾ കീപ്പർ കളക്ട് ചെയ്ത ബോള് നമ്മളെ ഈ ഡി ഏരിയക്ക് വെളിയിലാണ്. ഡി ഏരിയക്ക് വെളിയിലാണെങ്കിലും ഈ ബ്ലോക്ക് നിൽക്കുന്നത് എപ്പോഴും ഗോൾ ലൈനായി. കാരണം ഇത് സപ്പോസ് ഇവിടെയാണെങ്കിൽ പോലും ഒരു 7 meters ആയിരിക്കും മാക്സിമം ഉള്ളത്. അപ്പൊ പിന്നെ നിൽക്കാൻ പറ്റിയ ഡിസ്റ്റൻസ് ഗോൾ ലൈനാണ്. അപ്പം ഈ ഒപ്പോണന്റ് ടീം ബ്ലോക്ക് നിൽക്കുന്നത് എപ്പോഴും വീണ്ടും ഗോൾ ലൈനിലായിരിക്കും. അപ്പൊ ഈ ഗോൾ കീപ്പറിന് കൈകൊണ്ട് പിടിക്കാൻ പറ്റിയ ഏരിയ ആണ് ഈ പെനാൽറ്റി ഏരിയ അകത്ത് വെച്ച്. അപ്പൊ ഈ പെനാൽറ്റി ഏരിയ അകത്ത് വെച്ച് ഗോൾ കീപ്പർ എവിടെ വെച്ച് പിടിക്കുന്നു അവിടെ വെച്ച് ഇൻഡയറക്ട് ഫ്രീ കിക്ക് മറ്റേ ടീമിന് അവാർഡ് ചെയ്യും. സപ്പോസ് ഗോൾ കീപ്പർ പുറത്തു വന്ന് പിടിച്ചാൽ ഗോൾ കീപ്പറിന് കാരണം ഈ പെനാൽറ്റി ഏരിയക്ക് വെളിയിറങ്ങി കഴിഞ്ഞാൽ ബോൾ കൈകൊണ്ട് തൊടാൻ പറ്റൂല. അപ്പൊ നാച്ചുറലി ഈസ് എ പ്ലെയർ. പിന്നെ അവിടുന്ന് ഫ്രീ കിക്ക് ഹാൻഡ് ബോൾ ഡൊഫൻസ് ആയിരിക്കും ഡയറക്ട് ഫ്രീ കിക്ക്. അതായത് ഇത്രയേ ഉള്ളൂ, മൈനസ് പാസ് കൊടുക്കുമ്പോൾ കാല് കൊണ്ട്, അതായത് കാലിന്റെ ആംഗിൾ പാർട്ട് ഫീറ്റ് കൊണ്ട് കൊടുക്കുന്ന പാസ് ഗോൾ കീപ്പർ ഈ ഏരിയയിൽ എവിടെയെങ്കിലും നിന്ന് കളക്ട് ചെയ്താൽ എവിടെ നിന്നാണോ കളക്ട് ചെയ്തത് അവിടെ വെച്ച് ഇൻഡയറക്ട് ഫ്രീ കിക്ക് അവാർഡ്. അടുത്തതായിട്ട് നമ്മളെ റെഡ് ഡിഫൻസീവ് ടീം തന്നെയാണ്. ഈ ടീമിന് ഒരു ത്രോയിങ് കിട്ടുകയാണ്. ഇത് ഫ്രണ്ടിലോട്ട് കളിക്കുന്നതിന് ഗോൾ കീപ്പറിന് തിരിച്ചറിഞ്ഞു കൊടുക്കുകയാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് ഗോൾ കീപ്പർ കളക്ട് ചെയ്താലും അത് ഇൻഡയറക്ട് ഫ്രീ കിക്ക് മൈനസ് പാസ്സാണ്. അപ്പൊ മൈനസ് പാസിന് എവിടെ വെച്ചാണോ ഗോൾ കീപ്പർ ബോൾ കളക്ട് ചെയ്യുന്നത് അവിടെ വെച്ച് ഇൻഡയറക്ട് ഫ്രീ കിക്ക് ആയിരിക്കും. പിന്നെ മൈനസ് പാസിന് നേരത്തെ പറഞ്ഞത് ഓഫ് സൈഡ് ഇല്ല, അതായത് ബാക്ക് പാസ് കൊടുക്കുമ്പോൾ സപ്പോസ് ഈ റെഡ് ഡിഫൻഡറാണ്, ഈ ഇവർ അറ്റാക്കറാണ്. സപ്പോസ് ഒരു ബാക്ക് പാസ് കൊടുക്കുകയാണ്, കൊടുക്കുന്ന സമയത്ത് ഈ യെല്ലോ ഓഫ് സൈഡ് പൊസിഷനിലാണ്. കൊടുക്കുന്ന സമയത്ത് ഇയാൾ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ട്, ഗോൾ അടിച്ചാലും ഗോളാണ്, കാരണം മൈനസ് പാസിന് ഓഫ് സൈഡ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൈനസ് പാസിനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഈ കണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വിൽ കം വിത്ത് അവർ നെക്സ്റ്റ് വീഡിയോസ് ഇൻ ദ കമ്മിങ് എപ്പിസോഡ്സ്. ബൈ.